തിരുവോണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള അത്തത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഓണത്തിന്റെ വൈവിധ്യമായ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനമായ പൂക്കളമൊരുക്കാൻ കമ്പോളങ്ങളിൽ പൂവ് വിപണി സജീവമായി കഴിഞ്ഞു. പൂക്കൾക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് വില വർധനമുണ്ടെങ്കിലും മുറ്റത്ത് തീർക്കുന്ന പൂക്കളം വർണ്ണശബളമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോ മലയാളിയും. കള്ളവും ചതിയുമില്ലാത്തൊരു മാവേലിക്കാലത്തിൻ്റെ സ്മരണകൾ ഉണർത്തിയെത്തുന്ന തിരുവോണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള അത്തത്തിന് വെള്ളിയാഴ്ച തുടക്കമാവും. ഓണത്തിൻ്റെ വൈവിധ്യമായ ആഘോഷങ്ങളിൽ വർണ്ണാഭവും സവിശേഷവുമായ ഒന്നാണ് പൂക്കളമൊരുക്കൽ. അത്തം മുതൽ 10 നാളുകളാണ് അത്തപ്പൂക്കളമൊരുക്കേണ്ടത്. പണ്ടൊക്കെ നാടൻ പൂക്കളാണ് അത്തപ്പൂക്കളത്തിന് ഉപയോഗിച്ചിരുന്നത് എന്നത് ഇന്ന് പഴമക്കാരുടെ ഓർമ്മകളിൽ മാത്രമായി ഒതുങ്ങി കഴിഞ്ഞു. തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും മന്ദാരവും ശംഖുപുഷ്പവുമെല്ലാം അത്തപ്പൂക്കളത്തിൽ നിറഞ്ഞ ഗതകാലം ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ജമന്തിക്കും ചെണ്ടുമല്ലിക്കുമൊക്കെ വഴിമാറിക്കഴിഞ്ഞു. പണ്ടുകാലത്തെ ആചാരപ്രകാരം മുറ്റത്താണ് പൂക്കളമിടേണ്ടത്. അത്തത്തിന് തുമ്പപ്പൂ കൊണ്ട് ലളിതമായ പൂക്കളം തീർക്കും. ചിത്തിരയ്ക്കും വെളുത്ത പൂക്കളാണിടുക. വട്ടത്തിലിടുന്ന കളം ഓരോ ദിവസവും വലുതാകും. ആദ്യ ദിനം മഞ്ഞപ്പൂക്കളായ മുക്കുറ്റിയും കോളാമ്പിയും ഇടുന്നവരുമുണ്ട്. ചോദ്യനാൾ മുതൽ നിറമുള്ളവ ഇടാമെന്നാണ് പ്രമാണം. ഏറ്റവും വലിയ പൂക്കളം തീർക്കേണ്ടത് ഉത്രാടത്തിനാണ്. തിരുവോണത്തിന് തുമ്പക്കുടം മാത്രമാണ് ഇടുക. ചിലയിടങ്ങളിൽ തുളസിയും ഉണ്ടാകും. തൃക്കാക്കരയപ്പനെ പൂക്കളത്തിൽ വയ്ക്കുന്നതും അന്നാണ്. പഴയ ആചാരങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് അത്തം മുതൽ തിരുവോണം വരെ വർണ്ണശബളമായ പൂക്കളങ്ങൾ തന്നെയാണ് എല്ലാവരും തീർക്കാറുള്ളത്. തിരുവോണ ദിവസം മുറ്റത്ത് പൂക്കളം തീർക്കുന്നതിന് പുറമെ മാവേലി മണ്ണനെ വരവേൽക്കാൻ വീട്ടുപടിക്കലും വരാന്തയിലും പൂക്കളം തീർക്കുന്നതും പതിവാണ്. ഇന്ന് പ്രധാനമായും അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ കേരളത്തിലെത്തുന്നതെങ്കിലും നാട്ടിൻപുറങ്ങളിൽ ഓണക്കാലത്ത് പലരും ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചതും ശുഭോദാർക്കമാണ്. കമ്പോളങ്ങളിൽ ഇത്തവണ പൂക്കൾക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് വിലവർധനവുണ്ടായിട്ടുണ്ട്. കർണാടകയിൽ പൂപ്പാടങ്ങളിൽ മഴ ശക്തമായതും അവിടെ ഇപ്പോൾ ഉത്സവ സീസണായതുമാണ് പൂക്കൾക്ക് വില വർദ്ധിക്കാൻ കാരണമായി പറയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുന്ന മലയാളി ഇത്തവണയും ഓണം കളറാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൾച്ചറൽ ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്ത.